ഒൻപതാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ മൂന്നാമത്തെ അധ്യായമാണ് ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും എന്താണ് ഭൂമിദാനം രാജാവിൻ്റെ കൈവശമുള്ളതിൽ നിന്ന് കുറച്ച് ഭൂമി പ്രത്യേക അവകാശങ്ങളോടെ ബ്രാഹ്മണർക്ക് കൈമാറുന്നതാണ് ഭൂമിദാനം രാജാവിൻ്റെ ഭൂമി പ്രത്യേക അവകാശങ്ങൾ നൽകിക്കൊണ്ട് ആർക്ക് നൽകുന്നു ബ്രാഹ്മണർക്ക് നൽകുന്നതാണ് ഭൂമിദാനം രണ്ടാമത്തെ ചോദ്യം രാജാവ് ഭൂമിദാനം നൽകുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് എന്തിനു വേണ്ടിയാണ് ഭൂമിദാനം നടത്തിയിരുന്നത് ഒന്നാമത്തെ പോയിൻറ്റ് രാജാവിന് വിജയവും ദീർഘായുസ്സും ക്ഷേമവും സമാധാനവും ലഭിക്കാൻ മറ്റൊന്ന് ബ്രാഹ്മണരെ പ്രീതിപ്പെടുത്താൻ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന വിഭാഗമായിരുന്നു പ്രബല വിഭാഗമായിരുന്നു ബ്രാഹ്മണർ അപ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയും ഭൂമിദാനം നടത്തിയിരുന്നു ഭൂമിദാനങ്ങൾ എന്നാണ് ആരംഭിച്ചത് ഇടക്കാൻ കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന ഒരു രാജവംശം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അതാണ് ശതവാഹന രാജവംശം ആ ശതവാഹനന്മാരുടെ കാലത്താണ് ഭൂമിദാനം ആരംഭിച്ചത് എന്നാൽ നാലാം നൂറ്റാണ്ടോടുകൂടി പാടലിപുത്രം എന്ന് പറയുന്ന പ്രദേശം കേന്ദ്രമാക്കി അധികാരത്തിൽ വന്ന ഗുപ്ത രാജാക്കന്മാരാണ് ഈ ഭൂമിദാന വ്യവസ്ഥ കുറച്ചുകൂടി ശക്തമാക്കി അഥവാ വിപുലമാക്കിയത് അപ്പോൾ ഈ ഭൂമിദാനം ശക്തമായത് മൗര്യന്മാരുടെ ഭരണശേഷമാണ് മൗര്യ രാജവംശത്തിൻ്റെ ഭരണശേഷമാണ് ഇത് ശക്തമായത് ഈ ഭൂമിദാനത്തെക്കുറിച്ച് വഗാടക എന്ന് പറയുന്ന രാജവംശം ഉണ്ടായിരുന്നു ആ രാജവംശത്തിലെ രാജാവായിരുന്ന വിദ്യശക്തി എന്ന് പറയുന്ന രാജാവ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു ആ ഉത്തരവിൻ്റെ ആ കൽപ്പനയാണ് ആ ഉത്തരവാണ് സ്ക്രീനിൽ കാണുന്നത് അതിലെന്താ പറയുന്നത് നമുക്കൊന്ന് നോക്കാം വിജയവും ദീർഘായുസും ഇഹപര ലോകങ്ങളിൽ ക്ഷേമസമാധാനങ്ങളും കൈവരാൻ വേണ്ടിയാണ് ഈ ഗ്രാമത്തിൻ്റെ പകുതി നാം ബ്രാഹ്മണർക്ക് ദാനമായി നൽകുന്നത് ചതുർവേദങ്ങളാലും മുൻ രാജാക്കന്മാരാലും അംഗീകരിക്കപ്പെട്ട ആചാരപ്രകാരമുള്ള ഒഴിവുകൾ ഈ ഭൂമിദാനത്തിനും ബാധകമായിരിക്കുന്നതാണ് അവ ഏതൊക്കെയാണ് ഇതര പ്രദേശങ്ങൾ പോലെയല്ല ഇവിടെ ഭരണം ഉപ്പും മദ്യവും ഊറ്റിയെടുക്കരുത് രാജകീയ ഖജനാവിലേക്ക് പണമോ ഭക്ഷ്യധാനമോ ഒന്നും നൽകേണ്ടതില്ല രാജാവിനായി പൂക്കളോ പാലോ ഒന്നും നൽകേണ്ടതില്ല ഉദ്യോഗസ്ഥർക്ക് പശുവിനെയോ കാളയോ ഒന്നും നൽകേണ്ട രാഷ്ട്രത്തിന് സേവനങ്ങളൊന്നും നൽകേണ്ട കുതിരച്ചമയങ്ങളോ കരിയോ നൽകേണ്ടതില്ല നിയമപാലകർ ഇവിടെ പ്രവേശിക്കരുത് അതായത് ദാനം ചെയ്ത ഭൂമിയിൽ നിയമപാലകർ പോലീസുകാർ പ്രവേശിക്കരുത് യാത്രയിലായിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കട്ടിലും അടുപ്പും മറ്റുമൊന്നും നൽകേണ്ടതില്ല രാജാവിന് നികുതിയും കൊടുക്കേണ്ടതില്ല ചരക്ക് കടത്താൻ ചരക്ക് പിന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി പണമൊന്നും കൊടുക്കേണ്ടതില്ല ഭൂഗർഭ നിധി നിക്ഷേപങ്ങളുടെ മേൽ ഭൂമിക്കടിലെന്തെങ്കിലും നിധിയോ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലൊക്കെ ഭൂമിദാനം കിട്ടിയ ആൾക്ക് ഉണ്ടായിരിക്കും ഭൂമി വേലി കെട്ടി തിരിക്കാൻ അവകാശമുണ്ടായിരിക്കും മണ്ണ് ഉയർത്താൻ ഭൂമിയിൽ മണ്ണിട്ട് നികത്താനോ ഉയർത്താനോ ഒക്കെ അവകാശമുണ്ടായിരിക്കും ആരെങ്കിലും ഇങ്ങനെ ചെയ്യാൻ തടസ്സമായി നിൽക്കുകയാണെങ്കിൽ രാജാവ് എന്തു ചെയ്യും അബു ബു പിന്നെ തടസ്സമായി നിൽക്കുന്ന ആൾക്കാരെ രാജാവ് ശിക്ഷിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇങ്ങനെ കുറേ അവകാശങ്ങൾ ഭൂമിയോടൊപ്പം കൊടുത്തിരുന്നു അത് അത് സൂചിപ്പിക്കുന്നതാണ് സ്ക്രീനിൽ നിങ്ങൾ കണ്ടത് ഈ ഉത്തരവ് പുറപ്പെടുത്തിയ രാജാവ് വിദ്യശക്തി അദ്ദേഹത്തിൻ്റെ വംശം വഗാടക രാജവംശം ഇനി ഞാൻ പറഞ്ഞു മൗര്യ രാജാക്കന്മാർക്ക് ശേഷം ഒരുപാട് രാജാക്കന്മാർ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് അങ്ങനെ വന്ന പ്രധാനപ്പെട്ട രാജവംശങ്ങൾ ഏതൊക്കെയാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു വംശമാണ് കുഷാനന്മാർ പിന്നെ ഗുപ്തന്മാർ അതുപോലെ ശാഖന്മാർ വകാടകന്മാർ ശതവാഹനന്മാർ ചോളന്മാർ ചേരന്മാർ പാണ്ഡ്യന്മാർ ഇവരൊക്കെ ഇന്ത്യയിൽ വന്ന പ്രധാനപ്പെട്ട രാജവംശങ്ങളാണ് ഇതിൽ ചോളന്മാർ ചേരന്മാർ പാണ്ഡ്യന്മാർ ഇവരൊക്കെ ഏത് ഭാഗത്താണ് ഇന്ത്യയുടെ ദക്ഷിണേന്ത്യ തെക്ക് താഴെ ഭാഗത്താണ് ഇവരൊക്കെ അധികാരത്തിൽ വന്നത് ഇനി കുറിച്ച് ഒന്നുകൂടി പറയുകയാണ് എന്താണ് ഭൂമിദാനം ആരാണ് തുടക്കം കുറിച്ചത് ഡക്കാൻ കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന ശതവാഹന രാജാക്കന്മാരാണ് ഭൂമിദാനത്തിന് തുടക്കം കുറിച്ചത് ഇവർ തുടങ്ങാൻ കാരണം എന്തിനു വേണ്ടിയാണ് ബ്രാഹ്മണരെ പ്രീതിപ്പെടുത്താനും ബ്രാഹ്മണരെ സന്തോഷിപ്പിക്കാനും എന്തിനാണ് ബ്രാഹ്മണരെ സന്തോഷിപ്പിക്കണേ ബ്രാഹ്മണരായിരുന്നു സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന പദവിയുള്ള ഉയർന്ന പിന്നെ എല്ലാവരും ബഹുമാനിക്കുന്ന വിഭാഗം അവരായിരുന്നു അപ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് അവർക്ക് ഭൂമി കൊടുത്തിരുന്നത് ആ കൊടുക്കുന്ന ഭൂമിയിൽ അവർക്ക് എന്ത് ചെയ്യാനുള്ള അധികാരങ്ങളും അവർ കൂടെ കൊടുത്തിരുന്നു പിന്നീട് എങ്ങനെ എന്നാണ് ഭൂമിദാനം കുറച്ചും കൂടി വ്യാപകമായത് ശക്തമായത് എല്ലാ ഇടങ്ങളിലേക്കും വ്യാപിക്കാൻ തുടങ്ങിയത് നാലാം നൂറ്റാണ്ടിൽ പാടലിപുത്രം എന്ന് പറയുന്ന പ്രദേശം കേന്ദ്രമാക്കി ഒരു രാജവംശം വന്നു ആ രാജവംശമായിരുന്നു ഗുപ്ത രാജവംശം അവരാണ് ഈ ഭൂമിദാന സമ്പ്രദായം കുറച്ചും കൂടി ഉഷാറാക്കി വിപുലമാക്കിയത് ഇനി നമ്മൾ പറഞ്ഞു ശതവാഹന കാലഘട്ടത്തിലും ഭൂമിദാനമുണ്ട് ഗുപ്തവംശത്തിലും ഭൂമിദാനമുണ്ട് ഇവ രണ്ടും തമ്മിൽ വ്യത്യാസം എന്തായിരുന്നു ശതവാഹന കാലഘട്ടത്തിൽ ഭൂമിദാനം എങ്ങനെയായിരുന്നു ഭൂമിയിലെ വിഭവങ്ങൾക്കുള്ള അവകാശം മാത്രം നൽകി വിഭവങ്ങൾക്കുള്ള അവകാശം എന്ന് പറഞ്ഞാല് ആ ഭൂമിയിലുള്ള മരം കല്ല് നിധികൾ അങ്ങനെ എന്തൊക്കെ ഭൂമിയിലുണ്ടോ അതിനൊക്കെയുള്ള അവകാശം അവർക്ക് നൽകി എന്നാൽ ഗുപ്തന്മാരുടെ കാലത്ത് എന്തായി ഭൂമിയിലെ വിഭവങ്ങളുടെ മേലുള്ള അവകാശം നൽകി മാത്രമല്ല ആ ഭൂമിയിൽ താമസിക്കുന്ന ജനങ്ങളെ ഭരിക്കാനും നിയന്ത്രിക്കാനുമുള്ള അധികാരം കൂടി ഭൂമിദാനം കിട്ടുന്ന ആൾക്ക് നൽകി ഇനി ഗുപ്തകാല ഘട്ടത്തിൽ ഭൂമിദാന പ്രക്രിയയുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ആ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നാണ് നോക്കുന്നത് ഒന്നാമത്തെ മാറ്റം ദാനം ചെയ്യപ്പെട്ട ഭൂമിയിലെ രാജാവിൻ്റെ സ്വാധീനം അധികാരം കുറഞ്ഞു രാജാവ് ഭൂമി ബ്രാവണർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ രാജാവിന് ആ ഭൂമിയിൽ കൂടുതൽ അധികാരങ്ങളോ ഇല്ല രണ്ടാമത്തെ പോയിൻ്റ് ദാനം ചെയ്ത ഭൂമിയിൽ നികുതി പിരിക്കാനും നീതിന്യായ നിർവഹണത്തിനൊക്കെ അധികാരം ആ ഭൂ നൽകുന്നതോടൊപ്പം നൽകിയ ആൾക്ക് കിട്ടി അവിടെ പിന്നെ രാജാവ് നികുതി പിരിക്കാൻ പോകുന്നില്ല മാത്രമല്ല അവിടുത്തെ കേസുകൾ അതാണ് നീതി ന്യായം എന്ന് പറഞ്ഞാൽ കേസുമായി ബന്ധപ്പെട്ട കോടതി അങ്ങനെ പ്രവർത്തനങ്ങളൊന്നും രാജാവ് ഇടപെടില്ല മൂന്നാമതായി ദാനമായി കിട്ടുന്ന ഭൂമി തങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വീണ്ടും ദാനം ചെയ്യാൻ ആർക്ക് അവകാശമുണ്ട് അത് കിട്ടിയ ബ്രാഹ്മണരാണെങ്കിൽ അയാൾക്ക് വേറെ ആൾക്ക് കൊടുക്കാനൊക്കെ അധികാരം ഉണ്ട് നാലാമത്തെ പോയിന്റ് ക്രമേണ പതുക്കെ പതുക്കെ പതുക്കെന്താവാൻ തുടങ്ങി രാജാവും പ്രഭുക്കളും തങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾക്കൊക്കെ കൂലി കൊടുക്കണമല്ലോ അത് പണമായാണ് പണ്ട് കൊടുത്തിരുന്നത് പക്ഷേ പിന്നീട് എന്തായി കൊടുക്കാൻ തുടങ്ങി ഭൂമിയായി കൂലി കൊടുക്കാൻ തുടങ്ങി അവസാനത്തെ പോയിൻറ്റ് രാജാവിൻ്റെ ഭൂമി ഏറ്റവും അധികം കിട്ടിയത് ആർക്കായിരുന്നു ബ്രാഹ്മണർക്കാണെങ്കിലും പിന്നീട് അത് അതെന്താ തുടങ്ങി മറ്റു വിഭാഗങ്ങൾക്കും ലഭിക്കാൻ തുടങ്ങി എന്ത് ഭൂമിദാനം ഇനി പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്താണ് സാമന്ത വ്യവസ്ഥ അഥവാ ഇന്ത്യൻ ഫ്യൂഡലിസം അതിൻ്റെ സവിശേഷതകളും പട്ടികപ്പെടുത്തുക അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഭൂമിദാനം ഉണ്ടായ സമയത്ത് ബ്രാഹ്മണർക്കാണ് പ്രധാനപ്പെട്ട ഭൂമി കിട്ടിയത് അങ്ങനെ ഭൂമി കിട്ടിയപ്പോൾ ഭൂമിയുള്ള കിട്ടിയ ആൾക്കാർ എന്തായി മാറി സമ്പന്നരായി മാറി കിട്ടാത്ത ആൾക്കാർ ദരിദ്രരായി മാറി ഈ കിട്ടാത്ത ആൾക്കാർ ആരായിരുന്നു കർഷകരായിരുന്നു അവരെ നമുക്ക് അടിയാളർ എന്നും വിളിക്കാം ആ കർഷകർ കർഷകരെന്തു ചെയ്യും ഈ സമ്പന്നർക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുക അപ്പോൾ സമൂഹത്തിലെ താഴെ തട്ടിലാണ് ആരുണ്ടാവുക ഈ കർഷകരുണ്ടാവുക അഥവാ അടിയാളർ ഉണ്ടാവുക എന്നാലും ഉയർന്ന തട്ടിലാണ് ആരുണ്ടാവുക സമ്പന്നരായ ഈ ഭൂമിയുടെ ഉടമസ്ഥ ഉള്ള മുകളിലാണ് ഉണ്ടാവുക അപ്പോൾ ഈ സമൂഹത്തിലെ താഴെ തട്ടിലുള്ള കർഷകരായ ആളുകൾ എന്തു ചെയ്യും സമ്പന്നരായ ഭൂ ഉടമകൾക്ക് വേണ്ടി നികുതി കൊടുക്കണം മാത്രമല്ല കുറേ സൗജന്യമായി കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതാണ് ഒന്നാമത്തെ സവിശേഷത രണ്ടാമത്തെ സവിശേഷത ഭൂ ഉടമകളുടെ ഭൂമിയുടെ മുതലാളിയുടെ നേടത്തിന് വേണ്ടി താഴെക്കിടയിലുള്ള താഴെ തട്ടിലുള്ള സമൂഹത്തിലെ ഏറ്റവും താഴെ പാവങ്ങളായ കർഷകരെന്തു ചെയ്യണം ജോലി ചെയ്യണം സമ്പന്നർക്ക് വേണ്ടി ജോലി ചെയ്യണം ഭൂമി വേണ്ടി ജോലി ചെയ്യണം ആ ജോലി ചെയ്യുന്നതിന് പൈസ ഒന്നും ഇങ്ങനെ കരയായി കൊടുക്കൂല ഭൂമിയിൽ പണിയെടുക്കുന്ന അടിയാളർക്ക് അവകാശങ്ങളൊന്നുമില്ല അങ്ങനെ ഈ ഭൂമിയിൽ പണിയെടുക്കുന്ന കർഷകരായ അടിയാളർക്ക് എന്തില്ല പ്രത്യേകിച്ച് അവകാശങ്ങളൊന്നുമില്ല മാത്രമല്ല അവർക്ക് സമ്പത്തുമില്ല അവർക്ക് അങ്ങനെ കൂലിയൊന്നും കൊടുക്കൂല ഇനി അടുത്തൊരു ഹെഡിങ്ങാണ് ഗുപ്തകാലത്താണ് പിന്നെ ഭൂമിദാനം വ്യാപകമായ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഭൂമിദാനം വ്യാപകമായപ്പോൾ ഭൂമി കിട്ടിയ ആൾക്കാരെന്ത് ചെയ്യാൻ തുടങ്ങി കർഷകർ ഉപയോഗിച്ചുകൊണ്ട് കൃഷിയുടെ കൃഷിയൊക്കെ ഒന്ന് ഉഷാറാക്കാൻ തുടങ്ങി അപ്പോൾ ഗുപ്തകാലത്ത് ഇങ്ങനെ കൃഷി ഉഷാറായത് അല്ലെങ്കിൽ കൃഷിയുടെ വ്യാപനത്തെ സഹായിച്ച ഘടകങ്ങൾ കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ കാരണം കൃഷിക്ക് ഉപയോഗിക്കാതെ കിടന്ന കുറേ ഭൂമി എന്നുണ്ടായിരുന്നു പ്രദേശങ്ങളുണ്ടായിരുന്നു അതൊക്കെ എന്താക്കി മാറ്റി കൃഷിക്ക് ഉപയുക്തമാക്കി കൃഷിക്ക് അനുയോജ്യമായതാക്കി മാറ്റി രണ്ടാമത്തെ പോയിൻറ്റ് പുതിയ സാമൂഹിക വ്യവസ്ഥിതി കൃഷിക്ക് ആവശ്യമായ തൊഴിൽ ശക്തി പ്രദാനം ചെയ്തു പുതിയ സാമൂഹിക വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഭൂ ഉടമകളും കർഷകരും അങ്ങനെയാണ് വ്യവസ്ഥ ഇതിണ്ടായിരുന്നു അപ്പോൾ ആ കർഷകർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക കൃഷിക്കാവശ്യമായ തൊഴിൽ ശക്തി തൊഴിൽ ശക്തി എന്ന് പറഞ്ഞാൽ തൊഴിലാളികളെ പ്രധാനം ചെയ്യുന്ന പറഞ്ഞാൽ കിട്ടുക ലഭിക്കുക വിതരണം ചെയ്യുക എന്നൊക്കെയാണ് നടത്താം അങ്ങനെ സമൂഹത്തിലെ വ്യവസ്ഥയിൽ രണ്ട് വിഭാഗം ഉണ്ടായിരുന്നു കർഷകരുണ്ടായിരുന്നു ഭൂ മുതലാളിമാരുണ്ടായിരുന്നു അപ്പോൾ ഈ കർഷകർ ഉപയോഗിച്ചുകൊണ്ട് എന്തു ചെയ്യാൻ തുടങ്ങി കൃഷിക്കാവശ്യമായ തൊഴിലാളികളൊക്കെ കിട്ടാൻ തുടങ്ങി മൂന്നാമത്തെ പോയിന്റ് കൃഷിയെക്കുറിച്ചും സാങ്കേതിക വിദ്യയെക്കുറിച്ചൊക്കെ കാലാവസ്ഥയെക്കുറിച്ചും ഏതൊക്കെ സമയങ്ങൾ കൃഷി ഇറക്കാം മഴയെക്കുറിച്ച് വെയിലിനെക്കുറിച്ച് അങ്ങനെയൊക്കെ അറിവുണ്ടായിരുന്നു ബ്രാഹ്മണർക്ക് നല്ല അറിവുണ്ടായിരുന്നു അതും കൃഷിയെ സഹായിച്ചു മറ്റൊന്ന് വിവിധ തരത്തിലുള്ള ജലസേചന മാർഗങ്ങളാണെന്നുണ്ടായിരുന്നു ജലസേചന മാർഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ലഭിക്കാനുള്ള സംവിധാനങ്ങൾക്കാണ് ജലസേചന മാർഗം എന്ന് പറയുക അതൊക്കെ കൃഷിക്ക് അനുയോജ്യമായി മാറി ഇനി ഏതൊക്കെയാണ് കൃഷിയുടെ ഈ വളർച്ചയെ ഈ വ്യാപനത്തെ വർധനവിനെ സഹായിച്ച ജലസേചന മാർഗങ്ങൾ ഒന്നാമതായി കനാലുകൾ കിണറ്റിൽ നിന്ന് വെള്ളം ഉയർത്തി അത് ചെറിയ ചാലുകളിലൂടെ കനാലുകളിലൂടെ കൃഷിസ്ഥലങ്ങളിലേക്ക് എത്തിക്കും രണ്ടാമത്തത് കുളങ്ങളും ജലസംഭരണികളും സംഭരണികളും ദക്ഷിണേന്ത്യയിലെങ്ങനെയായിരുന്നു മഴ വെള്ളം സംഭരിച്ചിരുന്നത് പിന്നെ ജലസംഭരണികളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് സംഭരിച്ചിരുന്നത് പിന്നെ ഉത്തരേന്ത്യയിൽ എങ്ങനെയായിരുന്നു കുളങ്ങൾ നിർമ്മിക്കുക ചെയ്തിരുന്നത് കുളങ്ങൾ നിർമ്മിക്കുമ്പോൾ വെള്ളം അതിൽ കിട്ടും മറ്റേത് മഴവെള്ളം ഒരു കുളത്തിൽ ഇങ്ങനെ സംഭരിക്കുകയാണ് ചെയ്തിരുന്നത് അങ്ങനെയൊക്കെ ജലം സംഭരിച്ചിരുന്നു മറ്റൊരു മൂന്നാമത്തെ പോയിൻ്റ് ഘടിയന്ത്രം അഥവാ അര ഘട്ട എന്നും പറയും ഒരു ചക്രത്തിൽ ഘടിപ്പിച്ച കുറേ കുടങ്ങളാണ് അതിങ്ങനെ കറങ്ങുമ്പോൾ വെള്ളം അതിൽ നിന്നിങ്ങനെ ഉയർന്ന് പാടത്തേക്ക് ഒഴുകി വരും അതൊരു ചിത്രമാണ് സ്ക്രീനിൻ്റെ താഴെ ഭാഗത്ത് കാണുന്നത് ഇനി മറ്റൊരു ജലസേചന മാർഗ്ഗമായിരുന്നു അണക്കെട്ടുകൾ അഥവാ ഡാമുകൾ അങ്ങനെ പ്രധാനപ്പെട്ടൊരു ഡാമായിരുന്നു ഏത് ഗുജറാത്തിലെ സുദർശന തടാകം ഇത് പുതുക്കി വേണത് ഒരു രാജാവ് ഉണ്ടായിരുന്നു ആരായിരുന്നു സ്കന്തഗുപ്തൻ ഇനി വെള്ളത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സ്രോതസ്സായിരുന്നു ഏത് നമ്മുടെ മഴവെള്ളം മഴവെള്ളത്തിൽ നിന്ന് നമുക്ക് എത്ര എന്ത് കിട്ടും ഒരുപാട് വെള്ളം സംഭരിക്കാൻ മഴവെള്ളം ഉപയോഗിച്ചുകൊണ്ട് അന്നത്തെ ആൾക്കാർ ശ്രമിച്ചിരുന്നു ഇതൊക്കെയാണ് പറയുന്നത് ഇനി ഗുപ്തകാലഘട്ടത്തിൽ കുറേ പുരാവസ്തുക്കൾ അതുമായി അന്ന് ആ ഗുപ്തകാലവുമായി ബന്ധപ്പെട്ട് കുറേ പുരാവസ്തുക്കളൊക്കെ നമ്മുടെ ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട് ഒരുപാട് പുസ്തകങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്തൊക്കെ തൊഴിലുകളെന്നുണ്ടായിരുന്നു എന്തൊക്കെ കൈ തൊഴിലുകളെന്നുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാം പ്രധാനപ്പെട്ട വസ്തുക്കൾ അതൊക്കെയായിരുന്നു പുരാവസ്തുക്കൾ കണ്ടെത്തിയിരുന്നത് ഒന്ന് മൺപാത്രങ്ങൾ കണ്ടെത്തി മൺപാത്രം കണ്ടെത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടെ മൺപാത്ര നിർമ്മാണം എന്ന് പറയുന്ന ഒരു തൊഴിലുണ്ടായിരുന്നു പിന്നീട് സ്വർണം വെള്ളി വിലപിടിപ്പുള്ള കല്ല് അത് കണ്ടെത്തി അപ്പോൾ നമുക്ക് മനസ്സിലാവാം അവിടെ ആഭരണ നിർമ്മാണം ഉണ്ടായിരുന്നു മുത്തുകൾ കണ്ടെത്തി അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം മുത്തു നിർമ്മാണം ഉണ്ടായിരുന്നു ചില്ലുകൊണ്ടുള്ള വസ്തുക്കൾ കണ്ടെത്തി അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടെ കഴിത്തൊഴിലായി എന്തുണ്ടായിരുന്നു ചില്ല് പാത്ര നിർമ്മാണം ചില്ല് വസ്ത്ര നിർമ്മാണം ഉണ്ടായിരുന്നു പട്ട് കണ്ടെത്തി അതുപോലെ പരുത്തി പരുത്തി കൊണ്ടുള്ള വസ്ത്രങ്ങൾ കണ്ടെത്തി അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം പട്ട് നിർമ്മാണം ഉണ്ടായിരുന്നു പരുത്തി കൊണ്ടുള്ള വസ്ത്ര ഒക്കെ അവിടെ ഉണ്ടായിരുന്നു തൊഴിലായി ഉണ്ടായിരുന്നു പിന്നെ കണ്ടെത്തിയത് ആനക്കൊമ്പിൽ തീർത്ത ശില്പങ്ങളാണ് അപ്പം നമുക്ക് മനസ്സിലാക്കാം അവിടെ എന്ത് എന്ത് തൊഴിലുണ്ടായിരുന്നു ശില്പനിർമ്മാണം ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും മൃഗങ്ങളുടെ കൊമ്പിലൊക്കെ ശില്പങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇനി പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് എന്താണ് ശ്രേണികൾ അഥവാ ഗിൽഡുകൾ ഇതൊരു കൂട്ടായ്മയാണ് ആരുടെ കൂട്ടായ്മ കഴിത്തൊഴിലുകാരുടെയും കച്ചവടക്കാരുടെയും ഒക്കെ ഒരു ഗ്രൂപ്പ് ഒരു കൂട്ടായ്മയാണ് ശ്രേണികൾ അഥവാ ഗിൽഡുകൾ എന്ന് പറയുന്നത് ഈ ശ്രേണികളിൽ കുറേ അംഗങ്ങളുണ്ടാവും ഈ ഈ ശ്രേണിക്ക് കുറേ നിയമങ്ങളൊക്കെ ഉണ്ടാവും ഈ ശ്രേണിയിലെ അംഗങ്ങൾ എന്തു ചെയ്യണം ഈ ശ്രേണിയുടെ അഥവാ ഈ ഗീൽഡിൻ്റെ നിയമങ്ങളൊക്കെ അവരനുസരിച്ചാണ് പ്രവർത്തിക്കാൻ പാടുള്ളൂ മാത്രമല്ല ഈ ശ്രേണികൾക്ക് രാജാവിൻ്റെ അംഗീകാരം അനുമതിയൊക്കെ ഉണ്ട് അതനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്തൊക്കെയാണ് ശ്രേണിയിലെ ആൾക്കാർ ചെയ്തിരുന്നത് ഒന്ന് ഉൽപ്പാദനം നിയന്ത്രിക്കുക അവർ നിർമ്മിക്കുന്ന ഉൽപ്പന്ന മേധാണോ സാധനമേധാനോ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ നിയന്ത്രിക്കും എണ്ണങ്ങളൊക്കെ നിയന്ത്രിക്കും രണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ അഥവാ മാർക്കറ്റിൽ അഥവാ ചന്തയിൽ എത്തിക്കുക അതേപോലെ പിന്നെ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക അതുണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ അപ്പോൾ പരുത്തി വസ്ത്രം ഉണ്ടാക്കാൻ ആവശ്യമായ സാധനമാണ് പരുത്തി അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ ശേഖരിക്കലും ആ ഒരു ചുമതലയായിരുന്നു ഗിൽഡുകളുടെ ചുമതലയായിരുന്നു ഇനി അടുത്ത അടുത്തായിട്ടിങ്ങ് വ്യാപാരവും വാണിജ്യവും ഗുപ്തകാലത്ത് എങ്ങനെയായിരുന്നു കച്ചവടം ഗുപ്തകാലത്ത് എങ്ങനെയായിരുന്നു ഒന്നാമത്തെ പോയിൻറ്റ് വിപുലമായ ഒരുപാട് വിശാലമായ ആഭ്യന്തര വാണിജ്യം അവർക്കുണ്ടായിരുന്നു ആഭ്യന്തര കച്ചവടം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ രാജ്യത്തിനകത്തുള്ള സാധനങ്ങളുടെ കച്ചവടമാണ് ആഭ്യന്തരം എന്ന് പറയാം രണ്ടാമത്തെ പോയിൻ്റ് കൃഷിയിലും കൈത്തൊഴിലുകളിലും കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലൊക്കെ അവർക്ക് പുരോഗതി ഉണ്ടായിരുന്നു മൂന്നാമത്തെ പോയിൻ്റ് വസ്ത്രവ്യാപാരം നല്ല രീതിയിൽ അവർക്കുണ്ടായിരുന്നു ഏതൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചാണ് അവർ വസ്ത്രം നിർമ്മിച്ചത് മസ്ലിൻ കാലിക്കോ ലിനൻ ഇങ്ങനെയുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചാണ് അവർ വസ്ത്രം നിർമ്മിച്ചിരുന്നത് അതേപോലെ അന്ന് വിദേശ രാജ്യങ്ങളുമായും ഗുപ്തന്മാർക്ക് വ്യാപാരം അല്ലെങ്കിൽ വാണിജ്യ ബന്ധങ്ങളുണ്ടായിരുന്നു ഏതൊക്കെ രാജ്യങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു പിന്നെ പശ്ചിമേഷ്യ മധ്യേഷ്യ ദക്ഷിണ പൂർവേഷ്യ റോം ഇങ്ങനെയുള്ള ഒരുപാട് അറബ് രാജ്യങ്ങളുമായും റോമുമായും അഥവാ ഒക്കെ ഇവർക്ക് എന്തുണ്ടായിരുന്നു വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു ഇങ്ങനെ വ്യാപാരത്തിൻ്റെ ഭാഗമായി എന്തുണ്ടായി പുതിയ വ്യാപാര പാതകൾ റോഡുകളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി അതേപോലെ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ചെമ്പ് കൊണ്ടുമുള്ളൊക്കെ നാണയങ്ങളൊക്കെ അച്ചടിച്ചെടുക്കാൻ തുടങ്ങി പിന്നെ കുറേ പട്ടണങ്ങളുണ്ടായി പ്രധാനപ്പെട്ട പട്ടണങ്ങളുടെ പേരാണ് വൈശാലി പടലിപുത്രം കനൗജ് ശ്രാവസ്തി കൗസാമ്പി ഉജ്ജയിനി മധുര ഇങ്ങനെ പട്ടണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ അന്ന് ഈ വ്യാപാരത്തിൽ അഥവാ വാണിജ്യത്തിൽ പങ്കാളികളായിരുന്ന പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങളായിരുന്നു നഗരശ്രേഷ്ഠി എന്ന് പറയുന്ന വിഭാഗവും സാർത്തവാഹ എന്ന് പറയുന്ന വിഭാഗവും ഈ നഗര ശ്രേഷ്ഠി എന്ന് പറയുന്ന വിഭാഗത്തിന് മറ്റൊരു പേരാണ് നഗരത്താർ എന്ന് പറയുന്നത് ഇവരൊക്കെ വ്യാപാരത്തിൽ പ്രധാനമായി ഉണ്ടായിരുന്ന പ്രമുഖ വിഭാഗങ്ങളാണ് ഇനി അടുത്തതായി പറയാൻ പോകുന്നത് ഗുപ്തകാലത്തേക്ക് ഒരുപാട് ഉണ്ടായിരുന്നു ആ നഗരങ്ങളുടെ പേരും പറയുന്നുണ്ട് ആ നഗരങ്ങൾ ഇന്ന് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് എന്നാണ് പറയുന്നത് അന്നത്തെ പ്രധാന നഗരം ഞാൻ നേരത്തെ പറഞ്ഞു വൈശാലി ഇന്ന് ബീഹാറിലാണ് പടലിപുത്ര ഇന്ന് ബീഹാറിലാണ് കനൗജും ശ്രാവസ്തിയും ഉത്തർപ്രദേശിലാണ് കോസാംബിയോ കോസാമ്പിയും ഉത്തർപ്രദേശിലാണ് ഇനി ഉജ്ജയിൻ എന്ന് പറയുന്ന സ്ഥലം പട്ടണം എവിടെയാണ് മധ്യപ്രദേശിലാണ് മധുര എന്ന് പറയുന്ന പട്ടണം ഉത്തർപ്രദേശിലാണ് ഇനി ഗുപ്തകാലത്തെ വ്യാപാരം തകർന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം സി ആറാം നൂറ്റാണ്ടിൽ റോമ സാമ്രാജ്യം തകർന്നപ്പോൾ റോമുമായുള്ള വ്യാപാരമൊക്കെ ഗുപ്തന്മാർക്ക് നഷ്ടപ്പെട്ടു അതൊരു കാരണമായി രണ്ടാമതായി ചൈനക്കാരിൽ നിന്നും പാശ്ചാത്യ റന്ത് ചെയ്യാൻ തുടങ്ങി പട്ട് നിർമ്മിക്കുന്ന വിദ്യ അവർ പഠിച്ചപ്പോൾ അവർക്ക് ഇന്ത്യയുടെ പട്ട് ആവശ്യമില്ലാതായി അവർ സ്വയം പഠിച്ചപ്പോൾ ഇന്ത്യയുടെ പട്ട് അവർക്ക് ആവശ്യമില്ലാതായി വന്നു അപ്പോൾ അങ്ങനെ ഇന്ത്യയുടെ വിദേശത്തേക്കുള്ള പട്ടിൻ്റെ കയറ്റുമതി കുറഞ്ഞു അതും തകർച്ച കാരണമായി മറ്റൊന്ന് ആഭ്യന്തര വാണിജ്യം കുറഞ്ഞു ഇന്ത്യക്ക് അകത്തുള്ള കച്ചവടം കുറച്ച് കുറഞ്ഞു മാത്രമല്ല ഇങ്ങനെ കച്ചവടം കുറഞ്ഞപ്പോൾ ഈ കരകൗശല വിദഗ്ധരും തൊഴിലാളികൾക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി ഗ്രാമങ്ങളിൽ തന്നെ താമസിക്കാൻ തുടങ്ങി അവർ നഗരങ്ങളിലേക്ക് പോകുമ്പോൾ പോയാൽ എന്തുണ്ടാവുള്ളൂ വിദേശത്തേക്ക് കയറ്റിവയ്ക്കുന്ന സാധനമൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ പക്ഷേ വിദേശത്തേക്ക് കയറ്റിവയ്ക്കേണ്ട സാധനങ്ങളുടെ എണ്ണം കുറഞ്ഞു അത് തകർന്നപ്പോൾ ഇവരൊക്കെ നഗരങ്ങളിലേക്ക് പോകാതെ ഗ്രാമങ്ങളിൽ തന്നെ താമസിച്ച് അവിടെയുള്ള ചെറിയ ചെറിയ ജോലികൾ ചെയ്യാൻ തുടങ്ങി പിന്നെ ഒരുപാട് നഗരങ്ങൾ തകർന്നു അങ്ങനെ തകർന്ന നഗരങ്ങൾ ഏതൊക്കെയായിരുന്നു കൗസാംബി ഹസ്തിനപുരം ഹഹിചത്രം തക്ഷശില അയോധ്യ ഉജ്ജയിനി മധുര ഇങ്ങനെയുള്ള നഗരങ്ങളൊക്കെ തകർന്നു അപ്പോൾ ഈ അഞ്ചാം നൂറ്റാണ്ടിൽ വലിയ നഗരങ്ങളായിരുന്ന കുറേ നഗരങ്ങൾ എന്താണെന്ന് തുടങ്ങി ഏഴാം നൂറ്റാണ്ടിൽ ഗ്രാമങ്ങളായി മാറി ഇത് നമുക്ക് എങ്ങനെ മനസ്സിലായതെന്നറിയോ അഞ്ചാം നൂറ്റാണ്ടിൽ ഇന്ത്യ സഞ്ചരിച്ച ഒരു ചൈനീസ് സഞ്ചാരിയായിരുന്നു ഫാഹിയാൻ അദ്ദേഹം അന്ന് കുറേ വലിയ നഗരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഏഴാം നൂറ്റാണ്ടിൽ ഇന്ത്യ സഞ്ചരിച്ച ഒരു ചൈനീസ് സഞ്ചാരിയായിരുന്നു ഹുയാൻ സാങ് അദ്ദേഹം അന്ന് ഫാഹിയാൻ പറഞ്ഞ നഗരങ്ങളൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഇദ്ദേഹം പറഞ്ഞെന്താണ് ആ പേരൊക്കെ ഇന്ന് ഏഴാം നൂറ്റാണ്ടായപ്പോൾ ഗ്രാമങ്ങളുടെ കുളത്തിലാണ് അദ്ദേഹം ആ പേരൊക്കെ പറഞ്ഞത് അപ്പോൾ അത് അത് നമുക്ക് എന്ത് മനസ്സിലാക്കാം അഞ്ചാം നൂറ്റാണ്ടിൽ നഗരങ്ങളൊക്കെ ഏഴാം നൂറ്റാണ്ടായപ്പോൾ ഗ്രാമങ്ങളായി തകർ മാറി നഗരങ്ങളൊക്കെ തകർന്നു നമുക്ക് മനസ്സിലാക്കാം ഇനി ഗുപ്തകാലത്തെ ആളുകളുടെ സാമൂഹിക ജീവിതം സമൂഹത്തിലെ ആൾക്കാർ എങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നത് എന്നാണ് പറയാൻ പോകുന്നത് തൊഴിൽ കൂട്ടങ്ങൾ അഥവാ ശ്രേണികൾ അഥവാ ഗിൽഡുകൾ ഉണ്ടായപ്പോൾ സമൂഹത്തിൽ നിരവധി ഉപവിഭാഗങ്ങൾ ചെറിയ ചെറിയ വിഭാഗങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി പിന്നെ ഈ ഗിൽഡുകൾ അഥവാ ശ്രേണികൾ തൊഴിലാളികളുടെ കൂട്ടങ്ങൾ എന്താവാൻ തുടങ്ങി എന്തായി മാറാൻ തുടങ്ങി പുതിയ ജാതികളായി മാറാൻ തുടങ്ങി പുതിയ ഉപജാതികളായി മാറാനൊക്കെ തുടങ്ങി അങ്ങനെ വനങ്ങളിൽ താമസിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് വിളിച്ചിരുന്നൊരു പേരായിരുന്നു നിഷാദർ അങ്ങനെ വനങ്ങളിൽ താമസിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നു അതേപോലെ വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആൾക്കാർ തമ്മിലുള്ള വിവാഹത്തിലുള്ള ജനിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ എന്തായി മാറി പുതിയ ജാതികളായി മാറി അങ്ങനെ കുറേ ജാതികൾ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ ജാതി വ്യവസ്ഥ എന്തായി മാറി ജാതി വ്യവസ്ഥ സങ്കീർണമായി കുറച്ചു പ്രയാസം നിറഞ്ഞതായി അതിനാണ് സങ്കീർണമായി എന്ന് പറയാം കുറച്ച് പ്രയാസം നിറഞ്ഞതായി മാറി കുറേ ജാതികളൊക്കെ വരാൻ തുടങ്ങി പക്ഷേ പണ്ട് പണ്ടേ പണ്ട് മുതലേ സമൂഹത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നാല് ജാതികളായിരുന്ന ഏത് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ ഇതിനാണ് നമ്മളെന്ത് പറയുക ചാതുർ വർണ്ണ വ്യവസ്ഥ എന്നൊക്കെ പറയാം അങ്ങനെ ഈ ഈ നാല് വിഭാഗത്തിന് കാര്യമായ മാറ്റങ്ങളൊന്നും വന്നില്ല ഇതിൽ ശൂദ്രൽ എന്ന് പറയുന്ന വിഭാഗമായിരുന്നു ഏറ്റവും താഴ്ന്ന വിഭാഗം അവർ എന്താ ചെയ്തിരുന്നത് അവർ കൃഷിപ്പണിയാണ് ചെയ്തിരുന്നത് ഈ ശൂദ്രൽ കൃഷിപ്പണി ചെയ്തിരുന്നെന്നൊക്കെ ആര് പറയുന്നുണ്ട് ഏഴാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലേക്ക് വന്ന ചൈനീസ് സഞ്ചാരിയായിരുന്ന ഉയാൻ സാങ് ശൂദ്ര വിഭാഗത്തെ കൃഷിക്കാരെന്നൊക്കെ വിളിച്ചിരുന്നു പിന്നെ ഈ പ്രധാനപ്പെട്ട ഈ നാല് ജാതികൾ കൂടാതെ അതിന് പുറത്തുള്ള കുറച്ച് വിഭാഗം ജാതികളുണ്ടായിരുന്നു അവരെ വിളിക്കുന്ന പേരാണ് അന്ത്യജർ എന്ന് പറയുന്ന വിഭാഗം ഇവർ പറ്റ മോശം വിഭാഗമായി കണ്ടിരുന്ന ഇവരായിരുന്നു ഈ അന്ത്യജർ എന്ന് പറയുന്ന വിഭാഗത്ത് ഈ നാല് ജാതിരും അതിനേക്കായും ശൂദ്രരേക്കായും മോശപ്പെട്ട വിഭാഗമായിരുന്നു അന്ത്യജർ എന്ന് പറയുന്ന വിഭാഗം ഇവരെന്തായിരുന്നു തൊട്ട് കൂടാത്തവരാണ് ഇവരെ തൊടാനൊന്നും പാടില്ല തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ അശുദ്ധരാകും ഈ അന്ത്യജരം എന്ന് പറയുന്ന വിഭാഗത്തിൽ തന്നെ വേറെ രണ്ട് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു ചണ്ടാലരും ചർമ്മക്കാരറും ഈ ഇവരാണ് ഏത് അന്ത്യചരിലെ തന്നെ ഏറ്റവും മോശപ്പെട്ട വിഭാഗമായി ഇന്നത്തെ ആൾക്കാർ കണ്ടിരുന്ന വിഭാഗമാണ് ചണ്ടാലരും ചർമ്മക്കാരരും ഈ ചണ്ടാലരുടെ എന്ന് പറഞ്ഞാൽ ശ്മ ശ്മശാനം അഥവാ ശിവപ്പറമ്പൊക്കെ ശുശ്രൂഷിക്കുന്ന ആൾക്കാരാണ് ചർമ്മക്കാരൻ എന്ന് പറഞ്ഞാൽ തോല് ഉറക്കടും മൃഗങ്ങളുടെ തോല് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് ചർമ്മക്കാരർ ഇനി അടുത്ത പ്രധാനപ്പെട്ട ഏഡിങ്ങ് ഗുപ്തകാലത്ത് സ്ത്രീകളുടെ സ്ഥാനം സമൂഹത്തിൽ എങ്ങനെയാണ് സ്ത്രീകൾക്ക് പദവി ഉണ്ടായിരുന്നോ എന്നാണ് ചോദ്യം ഗുപ്തകാലത്ത് അപൂർവ്വം വളരെ അപൂർവമായി ചില സ്ത്രീകൾക്ക് പദവി ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു പദവിയായി പദവി കിട്ടിയ ഒരു റാണിയായിരുന്നു വകാടക രാജവംശത്തിലെ റാണിയായിരുന്ന റാണി പ്രഭാവതി ഗുപ്ത എന്നാൽ ബാക്കിയുള്ള മൊത്തത്തിൽ സ്ത്രീകളുടെ അവസ്ഥ വളരെ മോശമാണ് വളരെ താഴ്ന്ന നിലയിലായിരുന്നു സ്ത്രീകളുടെ അവസ്ഥ എല്ലാ സ്ത്രീകളും എന്ത് ചെയ്യണം പുരുഷന്മാർക്ക് വിധേയരായിരിക്കണം പുരുഷന്മാർ പറയുന്നത് അനുസരിക്കണം അടുത്ത പോയിന്റ് ഉന്നത വിഭാഗത്തിലെ സ്ത്രീ ആണെങ്കിൽ പോലും വലിയ ജാതിയിലെ സ്ത്രീ ആണെങ്കിൽ പോലും സ്ത്രീക്ക് എന്തില്ല സമൂഹത്തിൽ ഉയർന്ന സ്ഥാനൊന്നും കിട്ടില്ല ആർക്ക് ഉയർന്ന സ്ഥാനമുള്ളൂ പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ അതേപോലെ അടുത്ത പോയിന്റ് ബ്രാഹ്മണ സ്ത്രീകൾക്ക് പോലും ഭൂമിയൊന്നും കിട്ടില്ല ബ്രാഹ്മണ ബ്രാഹ്മണ വിഭാഗത്തിലെ പുരുഷന്മാർ കുറേ ഭൂമി രാജാവ് കൊടുക്കും പക്ഷേ സ്ത്രീകൾക്ക് ഭൂമിയൊന്നും രാജാവ് കൊടുക്കില്ല ഇനി ഗുപ്തകാലത്ത് രാജാവിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രം എങ്ങനെയായിരുന്നു രാഷ്ട്രത്തിലെ കേന്ദ്രാധികാരം ഏറ്റവും കേന്ദ്ര അധികാരം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട അധികാരന്മാർക്കായിരുന്നു പ്രാദേശിക അധികാരം എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശങ്ങളിലെ അധികാരന്മാർക്കായിരുന്നു അങ്ങനെ അതൊക്കെ ബന്ധപ്പെട്ട് അധികാരമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് ഗുപ്തകാലത്തെ ഏറ്റവും ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു സമുദ്രഗുപ്തൻ ആ സമുദ്രഗുപ്തനെ കുറിച്ച് അലഹബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കല്ലില് കൊത്തു വെച്ച കുറച്ച് എഴുത്ത് കണ്ടിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അതാണ് അതിന് പറയുന്ന പേരാണ് പ്രയാഗ പ്രശസ്തി ആ പ്രശസ്തി അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് കുബേരനും വരുണനും ഇന്ദ്രനും അന്തകനും സമനായവനും തനിക്ക് പോകുന്ന ഒരെതിരാളിയും ഭൂമുഖത്തില്ലാത്തവനും രാജാവിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം ഈ പ്രശസ്തി ഈ പ്രയാഗ പ്രശസ്തി അവിടെ കൊത്തിവെച്ച ഈ പ്രശസ്തിയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കുന്നുണ്ട് ഒന്നാമത്തെ പോയിന്റ് രാജാവിനെ എന്തായി കണക്കാക്കി ദൈവത്തിന് തുല്യനായി ദൈവസമാനനായി സമമായി കണക്കാക്കി രണ്ടാമതായി രാജാവ് ആരായിരുന്നു സമ്പത്തുള്ള സമ്പന്നനായിരുന്നു മൂന്നാമതായി രാജാവ് ശക്തനായിരുന്നു അതാണ് പറഞ്ഞത് ഒരു എതിരാളി ഇല്ലാത്തെന്നൊക്കെ നാലാമതായി രാജാവ് പോരാളിയായിരുന്നു അപ്പം രാജാവാണ് ഭൂമുഖത്തിലെ ഏറ്റവും വലുത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക ഇനി എന്തൊക്കെയാണ് രാജാവിൻ്റെ ഉത്തരവാദിത്തങ്ങൾ രാജാവിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളായിരുന്നു ആക്രമണങ്ങളിൽ നിന്ന് തൻ്റെ രാജ്യത്തെ നിവാസികളെ അഥവാ പ്രജകളെന്ത് ചെയ്യുക സംരക്ഷിക്കുക അതേപോലെ ബ്രാഹ്മണരെയും ശ്രമരെയും അബലരെയൊക്കെ സംരക്ഷിക്കുക ബ്രാഹ്മണ വിഭാഗത്തെ സംരക്ഷിക്കുക ബ്രാഹ്മണരല്ലാത്ത ശ്രമണ വിഭാഗക്കാരുണ്ടാവും ജൈനമതക്കാര് ബുദ്ധമതക്കാർ ഇവരൊക്കെ സംരക്ഷിക്കുക അതേപോലെ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാർ അവരൊക്കെ സംരക്ഷിക്കുക അതേപോലെ രാജാവിൻ്റെ മറ്റൊരു പിന്നെ ഉത്തരവാദിത്തമാണ് നീതി നിർവഹണം നടത്തുക കുറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് കൃത്യമായി ശിക്ഷ വിധിക്കുക നീതി നിർവഹണം നടത്തലൊക്കെ രാജാവിൻ്റെ ചുമതലയാണ് ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം ഗുപ്തന്മാരുടെ കീഴിൽ രണ്ട് തരം പ്രദേശങ്ങളുണ്ടായിരുന്നു ഗുപ്തന്മാർ യുദ്ധത്തിലൂടെ കീഴടക്കിയ പ്രദേശങ്ങളുണ്ടായിരുന്നു അതേപോലെ അവർ പണ്ട് മുതലേ അവർ കയ്യിലുള്ള പ്രദേശങ്ങളുണ്ടായിരുന്നു ഇങ്ങനെ കീഴടക്കിയ പ്രദേശങ്ങളിലും അതേപോലെ പിന്നെ രാജാവ് നേരിട്ട് ഭരിച്ചിരുന്ന പ്രദേശങ്ങളിലും അവരുടെ ഭരണം എങ്ങനെയായിരുന്നു അപ്പോൾ കീഴടക്കിയ പ്രദേശങ്ങളിൽ എങ്ങനെയാണ് ഭരിച്ചിരുന്നത് കീഴടക്കിയ പ്രദേശങ്ങളിൽ അവിടുത്തെ രാജാക്കന്മാർക്ക് തന്നെ ഭരണം കൊടുക്കും എന്നിട്ട് ഈ ഗുപ്ത രാജാവ് പറയുന്നത് എന്ത് ചെയ്യണം കീഴടക്കിയ പ്രദേശ രാജാവ് അനുസരിച്ച് പ്രവർത്തിക്കാൻ പാടുള്ളൂ അപ്പോൾ കീഴടക്കിയ പ്രദേശങ്ങളിൽ അവിടുത്തെ രാജാക്കന്മാർ തങ്ങളുടെ സാമന്തന്മാരായി തങ്ങളുടെ പറയുന്ന കേട്ട് നിൽക്കുന്ന ആൾക്കാരായി നിൽക്കണം അതിന് അങ്ങനെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഭരണം നടത്താമെന്നുള്ള അനുവാ അനുവാദം കൊടുത്തു മാത്രമല്ല രണ്ടാമത് അവർക്ക് സ്വയംഭരണം നൽകി പക്ഷേ രാജാവ് അതൊക്കെ നിരീക്ഷിക്കും മൂന്നാമത്തെ പോയിന്റ് അവരുടെ ഭരണകാര്യങ്ങളിലും പിന്തുടർച്ചയിലും രാജാവ് ഇടപെട്ടില്ല രാജാവ് അവിടെ നിന്ന് ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല നാലാമത്തെ പോയിന്റ് രാജാക്കന്മാർ നേരിട്ട് ഭരിച്ച കുറേ പ്രദേശങ്ങളുണ്ടായിരുന്നു യുദ്ധത്തിൽ കീഴ്പ്പെടുത്താതെ പണ്ട് മുതലേ രാജാവിൻ്റെ കൈവശമുള്ള കുറേ പ്രദേശങ്ങളുണ്ടായിരുന്നു അവിടെ എങ്ങനെ ഭരണമുണ്ടായിരുന്നെന്നു വെച്ചാൽ അവിടെ നല്ല രീതിയിലുള്ള വിപുലമായ ഭരണ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇനി ഒരു താരതമ്യ പഠനമാണ് ഗുപ്തകാലത്തെ ഭരണ സംവിധാനവും മൗര്യ ഭരണകാലത്തെ ഭരണ സംവിധാനവും എങ്ങനെയായിരുന്നു മൗര്യകാലത്ത് എങ്ങനെയായിരുന്നു അമാത്യൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു രാജാവാണ് നിയമിച്ചത് എന്നാൽ ഗുപ്തകാലത്ത് മന്ത്രി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് അത് അത് സ്ഥാനം പൈതൃകമായി പാരമ്പര്യമായി അച്ഛന് മകൻ അങ്ങനെ കിട്ടുന്നതാണ് മന്ത്രി എന്ന് പറയുന്ന സ്ഥാനം മൗര്യകാലത്ത് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം പണമായി നൽകിയിരുന്നു എന്നാൽ ഗുപ്തകാലത്ത് ശമ്പളത്തിന് പകരം ഭൂമിയിൽ കുറച്ച് ഭൂമി കൊടുക്കുക ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യും ആ ഭൂമിയിൽ നിന്ന് നികുതി പിരിച്ചോളൂ എന്ന് പറയും നികുതി പിരിക്കാനുള്ള അവകാശം കൊടുത്തിരുന്നു മൗര്യകാലത്ത് നികുതി നിശ്ചയിക്കാനും വിശദമായ കണക്കെടുപ്പൊക്കെ നടന്നിരുന്നു എന്നാൽ ഗുപ്തകാലത്ത് നികുതി പിരിക്കാനങ്ങനെ കണക്കെടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല മൗര്യകാലത്ത് നാണയവ്യവസ്ഥ ശക്തമായിരുന്നു എന്നാൽ ഗുപ്തകാലത്ത് നാണയവ്യവസ്ഥ നാണയങ്ങളൊക്കെ ദുർബലം ശക്തമല്ലാത്തതായിരുന്നു അതേപോലെ ഗുപ്തകാലത്ത് ഗ്രാമങ്ങൾ ഭരിക്കാൻ വേണ്ടി പ്രത്യേകം ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു ആ ഉദ്യോഗസ്ഥൻ പറയുന്ന പേരായിരുന്നു ഗ്രാമപതി അല്ലെങ്കിൽ ഗ്രാമാധ്യക്ഷൻ ഗ്രാമങ്ങളിലെ കാര്യങ്ങളും ഭരണങ്ങളും ഒക്കെ നോക്കാനുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ പറയ ഈ ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾക്ക് എന്തിനെ കുറിച്ചാണ് ഗുപ്ത രാജവംശത്തെ കുറിച്ചാണ് അപ്പോൾ ഗുപ്തകാലത്തെ കല എങ്ങനെയായിരുന്നു ആർട്ട് എങ്ങനെയായിരുന്നു അവരുടെ കാലത്ത് എന്തായി വാസ്തുശില്പവിദ്യ ഒരുപാട് പുരോഗതി പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വിദ്യക്കാണ് വാസ്തുശില്പ വിദ്യ എന്ന് പറയുക അത് പുരോഗതി പ്രാപിച്ചു അങ്ങനെ നിരവധി ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിക്കപ്പെട്ടു ആ ക്ഷേത്രങ്ങളുടെ പ്രത്യേകത എങ്ങനെയായിരുന്നു നിർമ്മിതി എങ്ങനെയായിരുന്നു ഒന്നാമതായി കല്ലും ഇഷ്ടികയും ഉപയോഗിച്ചാണ് ക്ഷേത്രം നിർമ്മിച്ചിരുന്നത് മാത്രമല്ല ക്ഷേത്രങ്ങളിലൊക്കെ കൊത്തുപണികളൊക്കെ ഉണ്ടായിരുന്നു മഹാരാഷ്ട്രയിലെ അജന്തയിലെ ഗുഹാചിത്രങ്ങളിൽ പിന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ അജന്തയിലെ ഗുഹ ചിത്രങ്ങളൊക്കെ ഗുപ്തകാലത്ത് തയ്യാറാക്കിയ ചിത്രങ്ങൾ അതിൽ കുറേയുണ്ട് അതേപോലെ ഇവർ പിന്നെ നിറങ്ങളൊക്കെ കൊടുത്തിരുന്നു ബിൽഡിങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന് നിറങ്ങളൊക്കെ കൊടുത്തിരുന്നു അങ്ങനെ നിറങ്ങൾ കൊടുക്കുമ്പോൾ പ്രകൃതിദത്ത വർണ്ണങ്ങളൊക്കെയാണ് പ്രകൃതി നിന്ന് കിട്ടുന്ന നിറങ്ങളൊക്കെയാണ് അവർ അവരുപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ ആ ചിത്രങ്ങളിലൊക്കെ എന്തായിരുന്നു എന്റും ചിത്രങ്ങളാണ് അവർ കൊത്തി വെക്കുകയൊക്കെ ചെയ്തിരുന്നത് വെച്ചാൽ രാജാവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള രാജകീയ ജീവിതത്തിനെ കുറിച്ച് ഉണ്ടായിരുന്നു രാജ സദസ്സ് രാജകൊട്ടാരത്തിലെ ആൾക്കാർ ഇരിക്കുന്ന ചിത്രങ്ങളുണ്ടാവും അതേപോലെ അതിമാനുഷ്യ ജീവികൾ വലിയ വലിയ ജീവികൾ മനുഷ്യന്മാരെക്കായും വലിയ പിന്നെ ഭീമന്മാരായ വലിയ കഴിവുകളുള്ള വലിയ ജീവികളെ ചിത്രങ്ങൾ അതേപോലെ രാമായണത്തിലെയും മഹാഭാരത്തിലെയൊക്കെ ഒരുപാട് രംഗങ്ങളൊക്കെയാണ് അവരിങ്ങനെ കൊത്തിവെക്കുക ചിത്രമരക്കൊക്കെ ചെയ്തിരുന്നത് അങ്ങനെ അന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് ക്ഷേത്രങ്ങൾ ചിത്രമാണ് സ്ക്രീനിൽ കാണുന്നത് ദശാവതാര ക്ഷേത്രം ദേവുകെട്ട് ഉത്തർപ്രദേശിലാണ് തിഗാവയിലെ വിഷ്ണു ക്ഷേത്രം മധ്യപ്രദേശിലാണ് നാശന കുത്താര പാർവതി ക്ഷേത്രം മധ്യപ്രദേശിലെ പന്ന എന്ന് പറയുന്ന സ്ഥലത്താണ് ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ കാണുന്ന കുറച്ച് ചിത്രങ്ങളാണ് അടിയിൽ കാണുന്നത് കൊത്തുപണികളും ചിത്രങ്ങളൊക്കെയാണ് ഈ സ്ക്രീനിൽ കാണുന്നത് ഇനി പറയുന്നത് ഗുപ്തകാലത്ത് സാഹിത്യം എങ്ങനെയായിരുന്നു എഴുത്തിൻ്റെ കാര്യങ്ങൾ എഴുത്ത് എഴുത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് എന്ത് പറയുക സാഹിത്യം എന്ന് പറയുക ലിറ്ററേച്ചർ എന്ന് പറയുക അപ്പോൾ സാഹിത്യം എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം ഗുപ്തകാലത്ത് സാഹിത്യത്തിന് രാജകീയ പ്രോത്സാഹനം കിട്ടി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് എന്ത് കൊടുത്തിരുന്നു സാഹിത്യം കൃതികൾ എഴുതാനൊക്കെ രാജാവ് പ്രോത്സാഹിപ്പിച്ചിരുന്നു കൊട്ടാരത്തിൽ നിന്നൊക്കെ അതിനുള്ള പ്രോത്സാഹനം കൊടുത്തിരുന്നു സമ്മാനം കൊടുത്തിരുന്നു അന്ന് ഭരണഭാഷ രാജാവിൻ്റെ പ്രധാനപ്പെട്ട ഭാഷയെന്ന് കൊ കൊട്ടാരത്തിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഭാഷ ഭാഷ ഏതായിരുന്നു സംസ്കൃത ഭാഷയായിരുന്നു പിന്നെ അന്ന് അന്ന് നടന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം രാമായണം മഹാഭാരതമൊക്കെ അങ്ങനെയുള്ള മിക്ക പുരാണങ്ങളൊക്കെ എന്താക്കി മാറ്റി വരമൊഴിയിലേക്ക് എഴുതപ്പെട്ടു വരമൊഴി എന്ന് പറഞ്ഞാൽ എഴുതുന്നതിനാണ് പറയുക എഴുതപ്പെട്ടു പണ്ടത് അങ്ങനെയായിരുന്നു വാമൊഴി ഇങ്ങനെ സംസാരിച്ച് ആളുകൾ മനപ്പടമാക്കി വെച്ചിരുന്നതായിരുന്നു അതൊക്കെ എന്താക്കി മാറ്റി എഴുതി വെച്ചു അതാണ് വരമൊഴിയിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞാൽ അതേപോലെ ഒരുപാട് സംസ്കൃത ഭാഷയിൽ ഒരുപാട് നാടകങ്ങൾ കാവ്യങ്ങൾ വ്യാകരണം നിഘണ്ടു ഇതൊക്കെ രചിക്കപ്പെട്ടു ഗ്രാമറിനാണ് വ്യാകരണം എന്ന് പറയുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ രചിക്കപ്പെട്ടു ഡിക്ഷണറി നിഘണ്ടു അതൊക്കെ രചിക്കപ്പെട്ടു പിന്നെ നാടകങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഈ നാടകങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്തായിരുന്നു സംസ്കൃത നാടകങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഉന്നത പുരുഷ കഥാപാത്രങ്ങൾ മാത്രമേ സംസ്കൃതം സംസാരിക്കുകയുള്ളൂ സമൂഹത്തിലെ ഉയർന്ന വിഭാഗക്കാരായ പുരുഷന്മാർ അതിലുണ്ടെങ്കിൽ അവർ മാത്രമേ സംസ്കൃതം സംസാരിക്കുകയുള്ളൂ ബാക്കിയുള്ള ആളുകളൊക്കെ എന്താ സംസാരിക്കുക ബാക്കിയുള്ള ഉന്നത സ്ത്രീകളാണെങ്കിലും മറ്റ് പുരുഷന്മാരാണെങ്കിലൊക്കെ അവർ സംസാരിക്കുന്ന ഭാഷ ഭാഷ ഏതായിരുന്നു പ്രാകൃത ഭാഷയായിരുന്നു പ്രാകൃത ഭാഷ എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയ ഭാഷയാണ് താന്ന വിഭാഗക്കാരുടെ ഭാഷ എന്നൊക്കെയാണെന്ന് കണക്കാക്കിയിരുന്നത് അതേപോലെ ഗുപ്തകാലത്ത് സാഹിത്യത്തിൻ്റെ ഭാഗമായി എന്ത് വളർന്നു വന്നു ഷഡ് ദർശനങ്ങൾ എന്ന് പറയുന്ന സംഭവം വളർന്നു വന്നു ഷഡ് ദർശനങ്ങൾ എന്ന് പറയുന്ന ഒരു സംഭവം അതിൽ ആറ് കാര്യങ്ങളാണ് അതിൽ പറയുന്നത് അങ്ങനെയുള്ള പിന്നെ ഷഡ് ദർശനങ്ങൾ അന്ന് വളർന്നു വന്നു ഇത് പിന്നെ തത്ത്വചിന്തയുമായി ഫിലോസഫിയുമായി ഒക്കെ ബന്ധപ്പെട്ടതാണ് ഈ ദർശനങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അന്നത്തെ പ്രധാന രചനകൾ ഏതെല്ലാമാണ് അത് എഴുതിയ ആൾ ആരാണ് അത് ഏത് സാഹിത്യ വിഭാഗത്തിലാണ് പെടുക എന്നൊക്കെ നോക്കാം സാഹിത്യ വിഭാഗം എന്ന് പറഞ്ഞാൽ പല സാഹിത്യ വിഭാഗങ്ങളുണ്ട് നാടകം കാവ്യം വ്യാകരണ നികം ഇതൊക്കെ ഓരോ സാഹിത്യ വിഭാഗങ്ങളാണ് അപ്പോൾ അന്നത്തെ ഓരോ ഗ്രന്ഥങ്ങളും അത് എഴുതിയ ആൾ ആരാണ് അത് ഏത് വിഭാഗത്തിലാണ് പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് അഭിജ്ഞാന ശാകുന്തളം ഇത് എഴുതിയ ആള് കാളിദാസൻ കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം ഇതെന്താണ് ഒരു നാടകം മറ്റൊന്ന് കുമാര സംഭവം ഇത് എഴുതിയ ആൾ കാളിദാസൻ കുമാര കാളിദാ കാളിദാസന്റെ കുമാര സംഭവം ഇതൊരു കാവ്യമാണ് പാട്ട് പോലെ മറ്റൊരു കൃതിയാണ് മൃച്ഛടികം ഇത് എഴുതിയത് ശൂദ്രകൻ എന്ന് പറയുന്ന ആളാണ് ഇതൊരു നാടകമാണ് മറ്റൊന്നാണ് സ്വപ്നവാസവദത്തം ഇത് എഴുതിയത് ബാസൻ എന്ന് പറയുന്ന രഹിത്തുകാരനാണ് ഇതൊരു നാടകമാണ് മറ്റൊരു ഗ്രന്ഥമാണ് ത്രികാണ്ടി ത്രികാണ്ടി എഴുതിയത് ഭർത്തൃ എന്ന് പറയുന്ന ഗ്രന്ഥകർത്താവാണ് ഇതൊരു വ്യാകരണം ഒരു ഗ്രാമർ ആണ് മറ്റൊരു ഗ്രന്ഥമാണ് അമരഘോഷം ഇത് എഴുതിയത് അമരസിംഹൻ അമരസിംഹൻ്റെ അമരഘോഷം ഇതെന്താണ് ഒരു നിഖണ്ഡു അഥവാ ഡിക്ഷണറിയാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഷഡ് എന്ന് പറയുന്ന സംഭവം ഒന്നുണ്ടായിരുന്നു ഒരു ഫിലോസഫി തത്വചിന്തയിലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ആറ് കാര്യങ്ങളാണ് അതിലുള്ളത് അതിനാണ് ഷഡ് സിക്സ് എന്നുള്ള വാക്കിന് അർത്ഥം അതിനർത്ഥം അപ്പോൾ ഷട്ടദർശനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് സാഖ്യ ഇതിൻ്റെ വക്താവ് കപിലൻ ഇത് ഇതിൻ്റെ ഇത് രൂപപ്പെടുത്തിയ ആൾക്കാണ് വക്താവ് എന്ന് പറയുന്നത് ഈ സാഖ്യ എന്ന് പറയുന്ന ഫിലോസഫി അല്ലെങ്കിൽ പിന്നെ തത്വചിന്ത ഉണ്ടാക്കിയ ആൾ കപിലനാണ് യോഗ എന്ന് പറയുന്നതിൻ്റെ ആൾ പതഞ്ജലിയാണ് ന്യായത്തിൻ്റെ ആൾ ഗൗതമൻ വൈശേഷിക കണാദൻ വേദാന്ത ബാദരയണ മീമാംസ ജമിനി ഇങ്ങനെ ഈ ഓരോ ദർശനങ്ങൾ ഈ ഓരോ ആശയങ്ങൾ ഉണ്ടാക്കിയ ആളുകളുടെ പേരാണ് ഇപ്പുറത്ത് കൊടുത്തിട്ടുള്ളത് സാഖ്യ എന്ന് പറയുന്ന ആശയം കപിലൻ യോഗ പതഞ്ജലി ഇങ്ങനെ ഓരോ ആൾക്കാർ ഇനി അടുത്തതായി ഗുപ്തകാലത്ത് സയൻസ് ശാസ്ത്രം എങ്ങനെയായിരുന്നു അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ശാസ്ത്ര ഗ്രന്ഥങ്ങൾ അന്ന് രചിക്കപ്പെട്ടിട്ടുണ്ട് ഗുപ്തകാലത്ത് പ്രധാനപ്പെട്ട ശാസ്ത്രഗ്രന്ഥങ്ങളത് ഏതൊക്കെ മേഖലയിലായിരുന്നു ജ്യോതിശാസ്ത്രം അഥവാ ആകാശവുമായി ബന്ധപ്പെട്ടതാണ് ജ്യോതിശാസ്ത്രം നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ടത് മറ്റൊന്ന് ഗണിതം അതേപോലെ വൈദ്യശാസ്ത്രം വൈദ്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ അസുഖങ്ങളുമായി ബന്ധപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ഗ്രന്ഥങ്ങളും ഒക്കെ അന്നുണ്ടായിരുന്നു അതേപോലെ ലോഹ സംസ്കരണ വിദ്യ ലോ ലോഹം ഇരുമ്പ് അതുപോലെ ലോഹങ്ങൾ സംസ്കരിക്കുന്ന വിദ്യ അന്നുണ്ടായി നല്ല നല്ല രീതിയിലുള്ള ഇരുമ്പുകളൊക്കെ നാളുകൾ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതിന് ഉദാഹരണമാണ് നമ്മൾ ഡൽഹിയിലെ മെഹ്റോളി എന്ന് പറയുന്ന സ്ഥലത്ത് കാണുന്ന ഒരു ഇരുമ്പിൻ്റെ സ്തംഭം അഥവാ ഇരുമ്പിൻ്റെ തൂണ് ഇത് നാലാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചത് പക്ഷേ ഇന്നും അതൊരു കേടുപാടുമില്ലാതെ ഒരുപാട് മഴയും വെയിലും ഏറ്റിട്ടും അത്രയും പവർഫുള്ളായി ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഗുപ്തന്മാർക്ക് ഇരുമ്പ് കൊണ്ട് നല്ല സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടായിരുന്നെന്നാണ് അർത്ഥം ഇനി പ്രധാനപ്പെട്ട ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് അത് എഴുതിയ ആൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനാണ് വരാഹമിഹിരൻ വരാഹമിഹിരൻ്റെ ഗ്രന്ഥമാണ് ഏത് ബൃഹത് സംഹിത മറ്റൊരു എഴുത്തുകാരനാണ് ആര്യഭടൻ ആര്യഭടൻ്റെ ഗ്രന്ഥമാണ് ആര്യഭടീയം മറ്റൊരു എഴുത്തുകാരനാണ് അമരസിംഹൻ അമരസിംഹൻ്റെ ഗ്രന്ഥമാണ് അമരകോശം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സംഭവങ്ങൾ അപ്പോൾ നമ്മൾ ഗുപ്തന്മാരെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇനി നമ്മൾ ദക്ഷിണേന്ത്യയിലേക്ക് എത്തി തെക്കേ ഇന്ത്യയിലേക്ക് എത്തി ഇന്ത്യയുടെ താഴെ എത്തി കേരളം ഭാഗങ്ങളിലേക്ക് എത്തി അവിടെയും എന്തുണ്ടായിരുന്നു ഭൂമിദാന സമ്പ്രദായം ഉണ്ടായിരുന്നു അവിടെ ഭൂമിദാനം എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാൻ പോ നോക്കാം നമുക്ക് ഇപ്പോൾ പിന്നെ ഈ ആറാം നൂറ്റാണ്ടോടു കൂടിയാണ് ഭൂമിദാനം ദക്ഷിണേന്ത്യയിലേക്ക് തെക്കേ ഇന്ത്യയിലേക്ക് വ്യാപിച്ചത് പിന്നെ ഇങ്ങനെ ഭൂമിദാനം ഉണ്ടാകാൻ കാരണം ഉത്തരേന്ത്യയിൽ നിന്ന് കുറേ ആൾക്കാർ ദക്ഷിണേന്ത്യയിലേക്ക് കുടിയേറി ബ്രാഹ്മണർ ദക്ഷിണേന്ത്യയിലേക്ക് വരാൻ തുടങ്ങി അപ്പോൾ അവരാണ് ഇവിടെ ഈ ഭൂമിദാന സമ്പ്രദായമൊക്കെ ആളുകൾക്ക് പരിചയപ്പെടുത്തിയത് പിന്നെ ദക്ഷിണേന്ത്യയിൽ അന്ന് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട രാജവംശങ്ങൾ ഏതൊക്കെയായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല്ലവ രാജവംശം പാണ്ഡ്യ രാജവംശങ്ങളൊക്കെയാണ് ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്നത് അവരെന്ത് ചെയ്തു ബ്രാഹ്മണർക്കും അതുപോലെ ക്ഷേത്രങ്ങൾക്കൊക്കെ ഒരുപാട് ഭൂമിദാനമായി നൽകി ഇങ്ങനെ ബ്രാഹ്മണർക്ക് സമൂഹത്തിലൊക്കെ സമ്പദ് വ്യവസ്ഥയിലൊക്കെ നല്ല ഉയർന്ന സ്ഥാനം കിട്ടാൻ തുടങ്ങി ഇങ്ങനെ ഭൂമി കിട്ടിയ ബ്രാഹ്മണർ എന്തു ചെയ്യാൻ തുടങ്ങി അവർക്ക് കിട്ടിയ ഭൂമിയിൽ കൃഷിയൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു അങ്ങനെ കൃഷി വികസിക്കാൻ കാരണമായി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബ്രാഹ്മണർക്ക് എന്തിനെ കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു കൃഷിയെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും നല്ല അറിവ് അവർക്കുണ്ടായിരുന്നു അപ്പോൾ അത് കൃഷിക്ക് അനുയോജ്യമായി മാറി മാത്രമല്ല അന്ന് രാജാക്കന്മാരും ഗ്രാമത്തിലെ ഭരണാധികാരികളൊക്കെ എന്തു ചെയ്യും ഒരുപാട് ജലസംഭരണികളും വെള്ളം സംഭരിക്കാനുള്ള ടാങ്കുകളൊക്കെ നിർമ്മിച്ചിരുന്നു അതുപോലെ ജലസേചന സംവിധാനങ്ങൾ തോടുകൾ കനാലുകളൊക്കെ കിണറുകളൊക്കെ അവർ നിർമ്മിച്ചിരുന്നു ഇതൊക്കെ എന്തിനു കാരണമായി കൃഷിക്ക് പുരോഗതിക്ക് കാരണമായി ഇനി ഈ ന പിന്നെ പറഞ്ഞു ദക്ഷിണേന്ത്യയിൽ ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട ആൾക്കാർ പല്ലവ രാജവംശവും പാണ്ഡ്യരാജവംശവുമാണെന്നൊക്കെ പറഞ്ഞു ഈ പല്ലവരുടെയും പാണ്ഡ്യന്മാരുടെയും കാലത്ത് ദക്ഷിണേന്ത്യയിൽ വ്യാപാരം എങ്ങനെയായിരുന്നു കച്ചവടം എങ്ങനെയായിരുന്നു വാണിജ്യ പുരോഗതി എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം ബ്രാഹ്മണരുടെ നിയന്ത്രണത്തിലായിരുന്നു ക്ഷേത്രങ്ങളുടെ പിന്നെ ഇടപെടൽ പല്ലവരായെന്തുണ്ടായി കാർഷിക പുരോഗതി ഒക്കെ ഉണ്ടാക്കി ക്ഷേത്രങ്ങൾ ആരുടെ നിയന്ത്രണത്തിലായിരുന്നു ബ്രാഹ്മണരുടെ നിയന്ത്രണത്തിലായിരുന്നു അപ്പോൾ ഇങ്ങനെ ബ്രാഹ്മണരുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളാണ് കാർഷിക മേഖലയിലൊക്കെ ഇടപെട്ടത് അങ്ങനെ അത് കാർഷിക മേഖലയിൽ പുരോഗതി ഉണ്ടാക്കും കാരണമായി കൃഷിയിലെ ഉൽപാദനം കൂടിയപ്പോൾ എന്തുണ്ടാവാൻ തുടങ്ങി വ്യാപാരം കൃഷിയിൽ ഒരുപാട് സാധനങ്ങൾ ഉത്പാദിപ്പിച്ചപ്പോൾ കുറെ മിച്ചം വന്നു അങ്ങനെ മിച്ചം വന്ന സാധനങ്ങൾ പിന്നെ എന്ത് ചെയ്യണം അത് വിൽക്കണം അങ്ങനെ വിൽക്കാൻ വേണ്ടി വ്യാപാരം വർദ്ധിച്ചു പിന്നെ രണ്ട് തരം ഉണ്ടായിരുന്നു ആഭ്യന്തര വ്യാപാരം രാജ്യത്തിനകത്തുള്ള വ്യാപാരം ഉണ്ടായിരുന്നു അതേപോലെ സമുദ്ര വ്യാപാരം സമുദ്ര വ്യാപാരം എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ വിദേശത്തേക്ക് പോകണമെങ്കിൽ എങ്ങനെ പോകണം സമുദ്രത്തിലൂടെ പോകണം ഇന്നത്തെ പോലെ വിമാനം അപ്പോൾ സമുദ്രത്തിലൂടെ പോകണം അതിനാണ് സമുദ്ര വ്യാപാരം അപ്പോൾ വിദേശ വ്യാപാരത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് സമുദ്ര വ്യാപാരം പിന്നെ അന്ന് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു സമുദ്ര വ്യാപാര തുറമുഖമായിരുന്നു മഹാബലിപുരം ആരകാലത്ത് അല്ലവ രാജവംശത്തിന്റെ കാലത്ത് പ്രധാനപ്പെട്ട ഒരു തുറമുഖ തുറമുഖമായിരുന്നു മഹാബലിപുരം അതേപോലെ പാണ്ഡ്യന്മാരുടെ കാലത്ത് പാണ്ഡ്യന്മാരുടെ രാജ്യത്ത് ഒരു കച്ചവടക്കാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു ആ ഇനി പറയുന്ന പേരാണ് വണിക സമൂഹങ്ങൾ നമ്മൾ ഗുപ്തകാലത്ത് ഒരു കൂട്ടായ്മ പറഞ്ഞിരുന്നില്ലേ അതിൻ്റെ പേരെന്തായിരുന്നു ശ്രേണികൾ എന്നാൽ പാണ്ഡ്യ രാജ്യത്തുണ്ടായിരുന്ന കച്ചവടക്കാരുടെ കൂട്ടായ്മ പറയുന്ന പേരാണ് വണിക സമൂഹങ്ങൾ ഇനി അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു വ്യാപാര വർഗമായിരുന്നു ആര് നഗരത്താർമാർ എന്ന് പറയുന്ന ഒരു വർഗമുണ്ടായിരുന്നു ഇവർ ഈ പാണ്ഡ്യ രാജവംശ രാജാക്കന്മാരൊക്കെ പ്രധാനമായും കച്ചവടം നടത്തിയിരുന്ന വസ്തുക്കൾ എന്തൊക്കെയായിരുന്നു കുരുമുളക് ചന്ദനം സ്വർണം മുത്ത് ഇതൊക്കെ എന്തു ചെയ്യും അവർ വിദേശത്തേക്ക് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് അവർ കാറ്റ് ദക്ഷിണേന്ത്യയിൽ നിന്ന് അവർ കാറ്റും ചെയ്യും അതുപോലെ അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട തുറമുഖങ്ങളായിരുന്നു കോർക്കെ കായൽ പട്ടണം പെരിയ പട്ടണം ഇങ്ങനെയുള്ള തുറമുഖങ്ങളൊക്കെ ഈ പിന്നെ തുറമുഖങ്ങളോടൊക്കെയാണ് എന്തുണ്ടായിരുന്നത് ഗ്രീക്കിലെയും റോമിലെയും ചൈനയിലെയും അറബി അതേപോലെ അറബി വ്യാപാരികളുമായൊക്കെ പാണ്ഡ്യർ കച്ചവടം നടത്തിയിരുന്നത് പിന്നെ ഇങ്ങനെ കച്ചവടമൊക്കെ വർദ്ധിച്ചു കൃഷിയൊക്കെ വർദ്ധിച്ചു പിന്നെ ഒരുപാട് തൊഴിലുകളൊക്കെ രാജ്യത്തുണ്ടാകാൻ തുടങ്ങിയപ്പോൾ പല്ലവ രാജവംശ രാജാക്കന്മാരും പാണ്ഡ്യ രാജാക്കന്മാരൊക്കെ നികുതികൾ പിരിക്കാൻ തുടങ്ങി അങ്ങനെ അവർ ഒരുപാട് നികുതികൾ പിരിക്കാൻ തുടങ്ങി ഭൂനികുതി അവര് പിരിച്ചിരുന്നു അതേപോലെ തൊഴിൽ നികുതി ഒക്കെ പിരിച്ചിരുന്നു ഈ നികുതിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരു വിളവൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പത്തിലൊരു ഭാഗം ഇപ്പോൾ നെല്ലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഒരു ആയിരം കിലോ നെല്ല് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു അതിൻ്റെ ഒരു ഭാഗം പത്തിലൊരു ഭാഗം അപ്പോൾ ഒരു ആയിരം കിലോ നെല്ലുണ്ടായി കഴിഞ്ഞാൽ ഒരു നൂറ് കിലോ നികുതിയായി കൊടുക്കണം അങ്ങനെ പത്തിലൊരു ഭാഗമോ ആറിലൊരു ഭാഗമോ ഒക്കെ എന്തായി നൽകേണ്ടിയിരുന്നു നികുതിയായി ഗവൺമെൻറ് ഈ പല്ലവ പാണ്ഡ്യരാജാക്കന്മാരുടെ ഭരണകൂടത്തിൽ നൽകേണ്ടതായിരുന്നു അതേപോലെ കുറച്ച് ആൾക്കാർക്ക് നികുതി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അതാരായിരുന്നു ബ്രഹ്മദേം അഗ്രഹാരം എന്നീ രണ്ടു തരം ഭൂമികൾ ഉണ്ടായിരുന്നു എന്താണ് ബ്രഹ്മദേ ഭൂമി ക്ഷേത്രത്തിന് നൽകുന്ന ഭൂമിക്കാണ് എന്ന് പറയുക ആ ഭൂമിക്ക് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നികുതി കൊടുക്കേണ്ടത് ആവശ്യമില്ല അതേപോലെ ബ്രാഹ്മണർക്ക് കൊടുത്തിരുന്ന ഭൂമിയാണ് അഗ്രഹാരം അവർക്കും ഭൂമിക്ക് നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇനി പറയുന്നത് ദക്ഷിണേന്ത്യയിൽ സമൂഹത്തിലെ ആൾക്കാരുടെ ജീവിതം എങ്ങനെയായിരുന്നു സാമൂഹിക സാംസ്കാരിക ജീവിതം എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം നമുക്ക് ഞാൻ പറഞ്ഞു പല്ലവ രാജവംശവും പാണ്ഡ്യവംശവും ഒക്കെയാണ് ദക്ഷിണേന്ത്യയിൽ തെക്കേ ഇന്ത്യയിൽ ഇന്ത്യയുടെ താഴെ ഭാഗത്ത് പ്രധാനപ്പെട്ട രാജാക്ക രാജവംശങ്ങളായി ഉണ്ടായിരുന്നത് അവിടെ എങ്ങനെയായിരുന്നു പല്ലവരുടെയും പാണ്ഡ്യവരുടെയും ഒക്കെ പ്രദേശങ്ങളിൽ ജാതി വ്യവസ്ഥ ശക്തമായി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു അതേപോലെ രണ്ടാമത്തെ പോയിൻ്റായി പറയുന്നത് ഈ ബ്രഹ്മദയ ഭൂമി ലഭിച്ച ബ്രാഹ്മണരൊക്കെ എന്തായി മാറാൻ തുടങ്ങി ശക്തരാവാൻ തുടങ്ങി അവർ സമ്പന്നരാവാൻ തുടങ്ങി മാത്രമല്ല ബ്രാഹ്മണർക്ക് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമൊക്കെ കിട്ടാൻ തുടങ്ങി അങ്ങനെ ബ്രാഹ്മണർ ഉയർന്ന സ്ഥാനം കിട്ടി മറ്റുള്ള ആൾക്കാർക്കൊക്കെ താഴ്ന്ന സ്ഥാനം കിട്ടി അങ്ങനെ കീഴാതിക്കാർക്ക് താഴ്ന്ന സ്ഥാനമായി അപ്പോൾ ബ്രാഹ്മണർ എന്ത് ചെയ്യാൻ തുടങ്ങി കീഴാതിക്കാരെ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങി പിന്നെ അന്ന് സമൂഹത്തിൽ എന്തുണ്ടായിരുന്നു ഗ്രാമസ്വയംഭരണം നിലനിന്നിരുന്നു ഗ്രാമങ്ങൾ അവരുടെ ഗ്രാമത്തെ കാര്യങ്ങൾ ഗ്രാമങ്ങളെ ഭരിച്ചിരുന്നു അതിനെയാണ് ഗ്രാമസ്വയംഭരണം എന്ന് പറയുക ഗ്രാമസ്വയം ഭരണം ഉണ്ടായിരുന്നു ഗ്രാമത്തിൽ കോടതികൾ പ്രവർത്തിച്ചിരുന്നു ഗ്രാമത്തിലെ കേസുകളൊക്കെ കൈകാര്യം ചെയ്യാനും ഗ്രാമങ്ങളിലൊക്കെ കോടതികളും ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല ഈ ഗ്രാമത്തിൻ്റെ ഒരു കേസിലോ കാര്യങ്ങളിലോ ഒന്നും ആരും ഇടപെട്ടിരുന്നില്ല രാജാക്കന്മാരൊന്നും ഇടപെട്ടിരുന്നില്ല പിന്നീട് സമൂഹത്തിൽ വന്ന മറ്റൊരു മാറ്റം ബ്രാഹ്മണർക്ക് ഇങ്ങനെ അധികാരം കൂടിയപ്പോൾ അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട മറ്റു മതങ്ങളായിരുന്ന ജൈനമതവും ബുദ്ധമതവും ഒക്കെ ക്ഷയിക്കാൻ തുടങ്ങി അഥവാ നശിക്കാനൊക്കെ തുടങ്ങി പിന്നെ അന്ന് സമൂഹത്തിൽ ഉണ്ടായ മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ പല്ലവ രാജാക്കന്മാരും പാണ്ഡ്യരാജാക്കന്മാരും ഒരുപാട് ക്ഷേത്രങ്ങൾ ശൈവ വൈഷ്ണവ ക്ഷേത്രങ്ങൾ ശിവൻ്റെയും വിഷ്ണുവിൻ്റെയൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു മാത്രമല്ല ഒരു ഭക്തി പ്രസ്ഥാനമൊക്കെ ഭക്തി ഒക്കെ അവർ പ്രോത്സാഹിപ്പിച്ചു പിന്നെ പല്ലവർ എന്തു ചെയ്തിരുന്നു പല്ലവ രാജവംശം സംസ്കൃത സാഹിത്യത്തെക്കെ പ്രോത്സാഹിപ്പിച്ചു സംസ്കൃതത്തിലൊക്കെ ഒരുപാട് കൃതികളൊക്കെ രചിക്കാൻ വേണ്ടി പ്രോത്സാഹനം നൽകി പല്ലവ രാജാവായിരുന്ന മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ്റെ പ്രധാനപ്പെട്ട ഒരു സംസ്കൃതഗതിയായിരുന്നു ഏത് മത്തവിലാസപ്രഹസനം മഹേന്ദ്രവർമ്മൻ്റെ മത്തവിലാസ പ്രഹസനമൊക്കെ അന്ന് പ്രധാനപ്പെട്ട കൃതികളായിരുന്നു ഇനി പിന്നെ ദക്ഷിണേന്ത്യയിൽ ഞാൻ പറഞ്ഞു ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നു എന്ന് പറഞ്ഞു ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് കാഞ്ചീപുരത്ത് ക്ഷേത്രം ഉണ്ടായിരുന്നു മഹാബലിപുരത്ത് ക്ഷേത്രം ഉണ്ടായിരുന്നു മധുരയിൽ ക്ഷേത്രം ഉണ്ടായിരുന്നു അവിടെയൊക്കെ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു പിന്നെ ഈ മധുര എന്ന് പറയുന്ന പ്രദേശം ദക്ഷിണേന്ത്യയിലും ഉണ്ട് ഉത്തരേന്ത്യയിലും ഉണ്ട് കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പാടില്ല മധുര ഈ മധുര ഉണ്ട് അതേപോലെ ഉത്തർപ്രദേശിൽ മധുര ഉണ്ട് ഇനി പല്ലവരുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്ര നിർമ്മാണ ശൈലി ഉണ്ടായിരുന്നു ആ ശൈലിക്ക് പറയുന്ന പേരെന്തായിരുന്നു ദ്രാവിഡ ശൈലി എന്ന് പറയുന്ന ക്ഷേത്ര നിർമ്മാണ ശൈലി ഉണ്ടായിരുന്നു ഇനി ക്ഷേത്ര നിർമ്മാണം മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് അന്ന് സമൂഹത്തിൽ ഉണ്ടായത് എങ്ങനെയായിരുന്നു മൂന്ന് തരം ക്ഷേത്രങ്ങളാണെന്നുണ്ടായത് ഒന്നാമത്തെ തരം എങ്ങനെയായിരുന്നു പാറ വെട്ടി ക്ഷേത്രങ്ങൾ നിർമ്മിക്കുക അതാണ് പാറ വെട്ടി നിർമ്മിച്ച ക്ഷേത്രങ്ങൾ രണ്ടാമതായി ഒറ്റക്കല്ലിൽ തീർത്ത രഥക്ഷേത്രങ്ങൾ ഒരൊറ്റ വലിയ കല്ലിൽ ഇങ്ങനെ ചെത്തി ചെത്തി രഥക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്നു മൂന്നാമതായി ഘടനാ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്നു അപ്പോൾ കുറച്ച് ക്ഷേത്രങ്ങൾ ചിത്രം താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ മാമണ്ടൂർ ഗുഹാക്ഷേത്രം കാഞ്ചീപുരത്ത് അതേപോലെ മഹാബലിപുരത്തെ രഥക്ഷേത്രം പിന്നെ മധുരമീനാക്ഷി ക്ഷേത്രം ഇങ്ങനെ കുറെ ക്ഷേത്രങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു ഇനി ഈ ക്ഷേത്രങ്ങൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട മൂന്ന് രീതികൾ ക്ഷേത്ര വാസ്തു ശില്പകലാരീതികൾ എന്ന് പറഞ്ഞാൽ പറയാം ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്ന രീതികൾ മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് നഗരശൈലി ഇതുണ്ടായിരുന്നത് എവിടെയായിരുന്നു ഉത്തരേന്ത്യ ഇന്ത്യയുടെ മുഗൾ ഭാഗങ്ങളിലാണ് മറ്റൊരു ശൈലി വാസരശൈലി ഇതുണ്ടായിരുന്നത് ഇന്ത്യയുടെ മുഗൾ ഭാഗങ്ങളിലാണ് ഉത്തരേന്ത്യയിലാണ് എന്നാൽ ദ്രാവിഡ ശൈലി ഉണ്ടായിരുന്നത് ഇന്ത്യയുടെ താഴെ ഭാഗത്ത് അഥവാ തെക്കേ ഇന്ത്യയിൽ അഥവാ ദക്ഷിണേന്ത്യയിലാണ് ഈ ദ്രാവിഡ ശൈലി ഉണ്ടായിരുന്നത് ദ്രാവിഡ വാസ്തുശില്പകല ഉണ്ടായിരുന്നത് ഇനി ഈ ദ്രാവിഡ വാസ്തുശില്പകലയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം പിന്നെ ഈ ദ്രാവിഡ വാസ്തു എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിലാണ് ഉണ്ടായിരുന്നത് അവരുടെ പ്രത്യേകത ക്ഷേത്രങ്ങൾക്ക് ശ്രീകോവിൽ അതിന് ഗർഭഗൃഹം എന്ന് പറയും അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു അതേപോലെ വിമാനം എന്ന് പറയുന്ന ഒരു ഭാഗം ക്ഷേത്രത്തിനുണ്ടായിരുന്നു അതിന് ക്ഷേത്രത്തിൻ്റെ മുഗൾ ഭാഗത്തിനാണ് വിമാനം എന്ന് പറയുക ഇനി ആ വിമാനം അഥവാ ക്ഷേത്രത്തിൻ്റെ മുഗൾ ഭാഗത്തൊരു അറ്റം ഒരു കൂർപ്പുണ്ടാവുമല്ലോ അതിനാണ് ശിഖരം എന്ന് പറയാം ഇനി അതുപോലെ മണ്ഡപം എന്ന് പറയുന്ന വേറൊരു ഭാഗം ഉണ്ടാകും ഉണ്ടായിരുന്നു പ്രദക്ഷിണ പദം ആളുകൾക്ക് പ്രദക്ഷിണം ചെയ്യാൻ വട്ടം ചുറ്റാനുള്ള പ്രദക്ഷിണ വഴി ഉണ്ടായിരുന്നു അതേപോലെ വലിയ പ്രവേശന കവാടങ്ങൾ വലിയ വാതിലുകളുണ്ടായിരുന്നു ഉയർന്ന ഗോപുരങ്ങൾ ഉയർന്ന വലിയ ഗോപുരങ്ങളുണ്ടായിരുന്നു അതേപോലെ ചുമരിലൊക്കെ ആനകളുടെയൊക്കെ രൂപം കൊത്തിവെച്ചിരുന്നു കുതിരകളുടെ രൂപം കൊത്തിവെച്ചിരുന്നു വ്യാളികളുടെ മുഖങ്ങൾ വലിയൊരു സർപ്പത്തിൻ്റെ പോലെ വലിയൊരു സംഭവമാണ് വ്യാളി അതെൻ്റെ മുഖങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ചുമരുകളിലൊക്കെ ഇതിഹാസങ്ങളിലെയും പുരാണങ്ങളിലെയൊക്കെ കഥകൾ രാമായണ മഹാഭാരതം അങ്ങനെയുള്ള അതിലെ കഥകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മഹാബലിപുരത്തെ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്ന പ്രധാന വിഭാഗം ആരായിരുന്നു പല്ലവ രാജവംശക്കാരായിരുന്നു അതേപോലെ ചോളന്മാരൊക്കെ കൂടുതൽ ചോള രാജവംശം എന്ന് പറഞ്ഞ രാജവംശം ഉണ്ടായിരുന്നു അവരും കുറേ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ പാണ്ഡ്യന്മാർ നിർമ്മിച്ച ക്ഷേത്രങ്ങളാണ് മധുര മീനാക്ഷി ക്ഷേത്രം ശ്രീരംഗം ക്ഷേത്രം അതൊക്കെ പാണ്ഡ്യരാജവംശക്കാർ നിർമ്മിച്ച ക്ഷേത്രങ്ങളാണ് ഇനി നമുക്ക് മഹാബലിപുരത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മഹാബലിപുരത്തിൻ്റെ വേറൊരു പേരാണ് മാമല്ലപുരം ഇത് തമിഴ്നാടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ മഹാബലിപുരം എന്ന് പറയുന്ന പ്രദേശം അത്ര ക്ഷേത്രം നിർമ്മിച്ച വിഭാ രാജവംശ ആരായിരുന്നു പല്ലവരായിരുന്നു ഇത് സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒറ്റക്കല്ലിൽ തീർത്ത പഞ്ചപാണ്ഡവരെ ഓർമ്മിപ്പിക്കുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന അഞ്ച് രഥക്ഷേത്രങ്ങളാണ് അവിടെ ഒറ്റക്കല്ല് കൊത്തിയിട്ട് കൊത്തി തീർത്തതാണ് ആ ക്ഷേത്രങ്ങൾ പിന്നെ അവിടെ കാണുന്ന മറ്റു രണ്ട് രണ്ട് പിന്നെ ശില്പകല മറ്റു രണ്ട് ശില്പങ്ങളാണ് ഏത് പാറയിൽ കൊത്തി കടൽ തീരത്ത് എന്തുണ്ട് ഒരു ഷോർ ടെമ്പിൾ എന്ന് പറയുന്ന വേറൊരു ഉണ്ട് അതിൻ്റെ ചിത്രമാണ് സ്ക്രീനിൽ കാണുന്നത് അതേപോലെ പാറയിൽ കുത്തിവെച്ച വേറെ രണ്ട് സംഭവങ്ങൾ അന്നുണ്ടായിരുന്നു വാസുശില്പകലക്കുള്ള രണ്ട് ഉദാഹരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതാണ് അർജുന തപസ് മഹിഷാസുര മർദ്ദനം എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക